പാനൂർ കുന്നോത്ത് പറമ്പിൽ CPIM പ്രവർത്തകനായ അജയൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് BJP പ്രവർത്തകനായ വിനയനും കൊല്ലപ്പെടുന്നത്. വിനയൻ വധക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട താൻ അടക്കമുള്ള 6 പേർ ഡമ്മി പ്രതികളായിരുന്നുവെന്നാണ് മുൻപ് CPIMന്റെ സജീവ പ്രവർത്തകനായിരുന്ന പാനൂരിലെ മനീഷ് ആരോപിക്കുന്നത്. CPIMന്റെ പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവോടെയായിരുന്നു ഇത്. രണ്ടു സാക്ഷികളെ കൊടുക്കുന്നതും പാർട്ടി തന്നെയാണ്, പ്രതികളെ കൊടുക്കുന്നതും പാർട്ടി തന്നെയാണ്. കാണാത്ത സാക്ഷികൾ എങ്ങനെ കണ്ടതായിട്ട് മൊഴി കൊടുക്കുമ്പോൾ അത് വിശ്വാസയോഗമാകാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് കേസുകളെല്ലാം തള്ളിപ്പോകുന്നത്. പ്രതികളായിട്ട് വരുന്ന ആളുകളും പാർട്ടി കൊടുക്കുന്ന, ഇത് കണ്ണൂർ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ്. 6 മാസത്തോളം ഒളിവിലും 60 ദിവസത്തിലകം ജയിലിലും കിടന്നു. പാർട്ടിയിൽ നിന്നും നിയമസഹായം പോലും ലഭിച്ചില്ല. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ നിവേദനം നൽകിയതും TP വധക്കേസിൽ TK രജീഷ് പിടിയിലായതുമാണ് നിരപരാധിത്വം തെളിയിക്കാൻ തുണയായത്. വിനയൻ വധക്കേസിൽ പങ്കുണ്ടെന്നായിരുന്നു TK രജീഷിന്റെ മൊഴി. വിനയൻ കേസിൽ ഞാൻ 63 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. 63 ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം ഇതിൽ പിന്നെ വിനയൻ കേസിൽ പ്രതിപട്ടികളായിട്ടുള്ള പാർട്ടിയുടെ അരവിന്ദനും സജീവനും ബാലകൃഷ്ണനും ഉള്ള ആളുകൾ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലേക്ക് വന്നു. അങ്ങനെ സജീവനും അരവിന്ദനും അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ നേരിട്ട് കാണുകയും അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനാണ്, കോടിയേരി ബാലകൃഷ്ണൻ മുഖാന്തരം VS അച്യുതാനന്ദന് പരാതി നൽകുകയുണ്ടായിട്ടുള്ളത്. ആ പരാതി പരിശോധിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഉത്തരവിട്ടു. കണ്ണൂരിൽ കൊലപാതകങ്ങൾ നടത്തുന്നതിന് പാർട്ടിക്ക് പ്രത്യേക കൊട്ടേഷൻ സംഘങ്ങൾ ഉണ്ടെന്നും ഡമ്മികളെ ഇറക്കി ഇവരെ രക്ഷപ്പെടുത്തുകയാണ് പതിവെന്നും മനീഷ് ആരോപിക്കുന്നു. പാർട്ടി വിട്ടതിനു ശേഷം നിരന്തരം ഭീഷണിയുണ്ടെന്നും മനീഷ് പറയുന്നു. റിപ്പോർട്ടർ കണ്ണൂർ.